നമസ്കാരം ഞാൻ ശീബ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഞാൻ ഒരു അടിപൊളി കരിമീൻ പൊള്ളിച്ചതായിട്ടാണ് വന്നേക്കുന്നത് കരിമീൻ പൊള്ളിച്ചത് സൂപ്പർ ടേസ്റ്റാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും അതിനെന്തൊക്കെയാണ് ചേരുവകൾ വേണ്ടതെന്നും നമുക്ക് നോക്കാം രണ്ട് കരിമീൻ എടുത്തിട്ടുണ്ട് ആ കരിമീൻ ഞാൻ ഉപ്പ് വിനാഗിരി മഞ്ഞപ്പൊടി ഇതൊക്കെ ഇട്ട് നന്നായി കഴുകി ഞാൻ എപ്പോഴും മീൻ കഴുകുമ്പോൾ മഞ്ഞപ്പൊടി ഉപയോഗിക്കും എന്നിട്ട് നന്നായി കഴുകി അതിലെ വെള്ളമൊക്കെ തോർത്തി കളഞ്ഞിട്ട് അതിനെ അടുപ്പിച്ച് ഇങ്ങനെ വരഞ്ഞു വെച്ചിട്ടുണ്ട് അടുപ്പിച്ച് വരഞ്ഞാലേ നമ്മൾ മസാല പുരട്ടുമ്പോൾ അത് നന്നായിട്ട് പിടിക്കുള്ളൂ ഇനി എന്തൊക്കെയാണ് അതിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ട പൊടികളെന്ന് നോക്കാം മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഈ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് പിന്നെ ഇത് കുരുമുളക് പൊടി ഇത് ഇത്തിരി എരിവുള്ള മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഉപ്പ് വേണം വെള്ളം വേണം അതിനെ ഒന്ന് ഇതാക്കി പേസ്റ്റ് പോലെയാക്കാൻ വേണ്ട വെള്ളം വേണം അപ്പം ഞാനിത് ചെയ്യാൻ പോവാണ് ആദ്യം ഞാനൊരു അര ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടു കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് എരിവുണ്ടാവില്ല നന്നായിട്ട് രണ്ടര ടീസ്പൂൺ ഇട്ടു എന്നിട്ട് എരിവുള്ള മുളക് പൊടി അതൊരു അര ടീസ്പൂൺ പിന്നെ കുരുമുളക് പൊടി ഇതാ ഏകദേശം ഒരു ടീസ്പൂൺ ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിൻ്റെ പകുതി മതി അതായത് ഇതൊരു 3 ടേബിൾ സ്പൂണാണ് അതിൻ്റെ പകുതിയാണ് ഞാനിടാൻ പോണത് 1.5 ടേബിൾ സ്പൂൺ ഞാൻ ഇടുന്നുണ്ട് കറക്റ്റ് പകുതി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പ് ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി പേസ്റ്റ് പോലെ ആക്കും അധികം വെള്ളമായിട്ട് വരാൻ പറ്റില്ല കട്ടി പേസ്റ്റ് ആവണം കാരണം നമുക്ക് തേച്ച് പിടിപ്പിക്കേണ്ടതല്ലേ മീനിൽ ഒരു തുള്ളി കൂടെ വെള്ളം ഒഴിക്കാം ഇനി ഇതിന് ഇത് മീനിൽ നന്നായി തേച്ച് പിടിപ്പിക്കാം നന്നായി ആ മുറി ഇങ്ങനെ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ നന്നായി നമ്മൾ തേച്ച് പിടിപ്പിക്കണം എന്നാലേ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി നന്നായി മസാല പിടിക്കുള്ളൂ രണ്ട് മീനിലും നന്നായി മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് അരമണിക്കൂർ ഇരിക്കട്ടെ അര തൊട്ട് 1 മണിക്കൂർ വരെ ഇരുന്നാൽ നല്ലതാണ് നന്നായി പിടിച്ചു കിട്ടും എന്നിട്ട് വേണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി മസാലയ്ക്ക് വേണ്ടത് ഫ്രൈ ചെയ്തതിന് ശേഷം ഇലയിൽ നമ്മൾ വെച്ച് പൊതിയല്ലോ ആ മസാലയ്ക്ക് വേണ്ട സാധനങ്ങളാണ് ചെറിയ ഉള്ളി ചുവന്നുള്ളി 2 ഗ്ലാസ് അരിഞ്ഞത് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി ഒരു വലിയ തക്കാളി പൊടി പൊടിയായി അരിഞ്ഞത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് 2 പച്ചമുളക് അരിഞ്ഞത് ഒരു ചെറിയ ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ അപ്പോഴേ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച മസാലയില്ലേ അതിൻ്റെ ബാക്കി മസാലയാണിത് പിന്നെ കുറച്ച് കരിവേപ്പില പിന്നെ നല്ല കൊഴുപ്പുള്ള തേങ്ങാപ്പാൽ ഇവിടെ 1/2 ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് ശരിക്കും 1 ഗ്ലാസ് മതി കേട്ടോ ഇത് എനിക്ക് എടുത്തപ്പോൾ ബാക്കിയുള്ളതാണ് ഇത്രയും സാധനങ്ങളാണ് മസാലയ്ക്ക് ആവശ്യം അരമണിക്കൂറായി ഇപ്പോൾ ഇനി നമുക്കിത് വറുത്തെടുക്കാം അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചു തീ കത്തിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം സാധാരണ മീൻ വറക്കുന്ന പോലെ അത്ര നേരം ചേർത്ത് മൊഴിയേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് മൊഴിയണം അത്രയേ വെളുത്തു കാരണം നമ്മൾ മറ്റേ ഇലയിലൊക്കെ വെച്ച് പൊള്ളിക്കാൻ പോകുന്നത് ചേർന്ന് മൊഴിയട്ടെ മീൻ നന്നായി മൊഴിഞ്ഞിട്ടുണ്ട് 2 സൈഡും മൊഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിനെ മാറ്റാം ഇനി ഈ പാനിൽ തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ വേണം അത് കുറവല്ലേ ഉള്ളൂ ഒഴിച്ചിട്ട് നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം പാൻ ശരിക്ക് ഇത്തിരി വലുതായിപ്പോയി 3-4 മീനൊക്കെ ഒരുമിച്ച് വറുത്തെടുക്കാൻ പറ്റിയ പാന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആദ്യം കരിവേപ്പില വീട്ടിലേക്ക് എത്ര വന്നു ഇനി പച്ചമുളക്
വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ചേ ഉള്ളൂ ട്ടോ ഇഞ്ചി ഇനി ആ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ രണ്ട് ഗ്ലാസ് അതൊക്കെ ഇത്തിരി നന്നായി ചുമന്നു വരട്ടെ എന്നിട്ട് വേണം തക്കാളി ചേർക്കാൻ തക്കാളി ചേർക്കണം പിന്നെ നമ്മൾ അപ്പഴേ അരച്ചതിൻ്റെ ബാക്കി കുറച്ച് മസാല വെച്ചിട്ടുണ്ടായിരുന്നു ആ മസാലയും കൂടെ ചേർക്കണം ഇത് നന്നായി ചുമന്നിട്ടുണ്ട് നല്ല പാകമായിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഒരു തക്കാളി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ പിന്നെ അപ്പഴത്തെ മസാല മസാല ഇട്ട് കൊടുക്കുക ഇനി വീണ്ടും നന്നായി ഇളക്കിയിട്ട് ആ തക്കാളി നന്നായി ഉറഞ്ഞു ചേരണം എന്നിട്ട് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരണം അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കാം നമുക്ക് അതുവരെ വീണ്ടും കിടക്കട്ടെ ഞാൻ ഇത്തിരി ഉപ്പ് ചേർപ്പായിരുന്നു കേട്ടോ കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു മീൻ വറക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതും വറുത്തതുമൊക്കെ ഇപ്പം ഇതിൽ ഇത്തിരി ഉപ്പ് കുറച്ച് ഉപ്പ് ചേർത്തു നന്നായി അത് ഒന്ന് തക്കാളി നന്നായി ഉറഞ്ഞു വരട്ടെ നല്ലോണം വാടിക്കുഴഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് തക്കാളിയൊക്കെ നന്നായി ഉറഞ്ഞ് നല്ല പാകമായി ഇനി ഇതിൽ ഞാൻ ആ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടില്ലേ ആ തേങ്ങാപ്പാൽ ചേർക്കാൻ പോവാം നല്ല കൊഴുപ്പുള്ള തേങ്ങാപ്പാൽ ഈ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പിന്നെ അധികം നേരം അടുപ്പത്ത് വെച്ചേക്കൂല അത് പിരിഞ്ഞു പോകുമല്ലോ പക്ഷേ ഇവിടെ നമ്മൾ കൈയെടുക്കാതെ തന്നെ ഇളക്കി അതിനെ വറ്റിച്ചെടുക്കണം അപ്പോൾ പിന്നെ പിരിയുന്നൊന്നും പേടിക്കാനില്ല കട്ടിയാവണം കാരണം എന്നാലേ ആ മസാല നമുക്ക് മീനിലേക്ക് മീൻ പൊതിയാൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പം നന്നായി ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി അത് പിരിഞ്ഞു പോകുമോ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ ഒരു 3-4 മിനിറ്റ് ഇളക്കേണ്ടി വരും തീ ഇങ്ങനെ സിമ്മി തന്നെ കിടന്നോട്ടെ തേങ്ങാപ്പാലൊക്കെ നന്നായി വറ്റി കണ്ടോ മസാലയൊക്കെ കൂടെ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കാം എന്നിട്ട് ഇലയിൽ മീൻ വെച്ച് അതിൽ മസാലയൊക്കെ ഇട്ട് കൊടുക്കാം മീൻ പൊളിക്കാനായിട്ട് ദാ കുറച്ച് ഇലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് കീറിയിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ഞാൻ സാരമൊന്നുമില്ല അതിനെ നന്നായി കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് വാട്ടിയെടുക്കാം ഒന്ന് തീ കത്തിക്കട്ടെ ഇങ്ങനെ വാട്ടിയെടുക്കാം അതല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൽ ഇത്തിരി നേരം ഇട്ട് വെക്കുക ചൂടുള്ള വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാലും വാങ്ങിക്കൊള്ളു ഇലയൊക്കെ വാട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം ഇലയിൽ കുറച്ച് മസാല ഇട്ട് കൊടുക്കാം അതിൻ്റെ മേലെ മീൻ വെച്ചു മേലെ മസാല ഇട്ട് കൊടുത്തു മേലെയും മസാല ഇടാം ഇനി നമുക്കത് പൊതിയാം ഓക്കെ ഇതുപോലെ മറ്റേതും വെച്ച് പൊതിഞ്ഞെടുക്കാം എന്നിട്ട് വേണം പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആദ്യം ഒരു പൊതി ഫ്രൈ ചെയ്തെടുക്കാം അത് കഴിഞ്ഞിട്ട് മറ്റേ പൊതി ഇത് ഓൾറെഡി കരിമീൻ ഫ്രൈ ആയതാണ് അതുകൊണ്ട് പിന്നെ നമുക്ക് ഒരുപാട് നേരം ഒന്നും ഫ്രൈ ചെയ്യേണ്ട ആ ഇലയൊന്നിങ്ങനെ ബ്രൗൺ നിറയാൽ മതി ഇതാ ഞാൻ ആ പൊതിയിൽ ഒരു കെട്ടും കൂടെ കെട്ടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഒന്ന് തിരിച്ച് മറച്ചു വിട്ട് ഒരു വിധം അങ്ങോട്ട് ബ്രൗൺ നിറമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രേ വേണ്ടൂ അങ്ങനെ നമ്മുടെ കരിമീൻ റെഡിയായി രണ്ട് സൈഡൊക്കെ തിരിച്ച് മറച്ചു വെച്ചിട്ട് ഞാൻ ഇനി ഇത് വാങ്ങിയിട്ട് അടുത്തത് വയ്ക്കാം നമ്മുടെ കരിമീൻ പൊള്ളിച്ച് റെഡിയായിട്ടുണ്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം തുറക്കുമ്പോഴേ നല്ല മണമാണ് വരുന്നത് നല്ല മണം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാല് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ടൈപ്പ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്
നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ.